നമസ്കാരം. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാണ്. ഹെലൻ ഓഫ് സ്പാർട്ട, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ കുണ്ടിയോളി എന്നും അല്ലെങ്കിൽ ലൈവിൽ തെറിവിളി വിളിക്കുന്ന ആൾ എന്നും അല്ലെങ്കിൽ തെറിയോളി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണല്ലോ ഹെലൻ ഓഫ് സ്പാർട്ട. അപ്പം ആ കുട്ടിയെക്കുറിച്ച് നല്ലതും ചീത്തയായിട്ടൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഞാൻ ആ കുട്ടി എല്ലാം റോസ്റ്റിംഗ് വീഡിയോ, റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു സംഭവം കൂടി അതർ സൈഡിൽ നടക്കുന്നത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയില്ല. ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ കുറേ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടും ശ്രദ്ധിക്കാത്ത ഭാവം നടിക്കുകയാണ്. അപ്പം വെറുതെ ഞാനും വിചാരിച്ചു എന്തിനാണ് ആവശ്യമില്ലാണ്ട് ഓരോ ആൾക്കാരുടെ കാര്യത്തിൽ കയറി ഇടപെട്ടിട്ട് അഭിപ്രായം പറയുന്നതെന്നൊക്കെ ഞാനും കരുതി. പക്ഷേ നല്ലത് ഈ ചീത്ത പറയാമെങ്കിൽ നല്ലത് കണ്ടാൽ നല്ലതും പറയണം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയുകയാണ്. അപ്പോൾ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ സ്റ്റോറിയിൽ കണ്ടതാണ്. ഈ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഈ പേഴ്സണലായിട്ട് വരുന്ന കുറേ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണാനുള്ളൊരു ഇടയുണ്ടായി. അപ്പം അതിൽ കുറേ ഞെരമ്പന്മാർ അയച്ചിരിക്കുന്ന മെസ്സേജിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഹൗ മച്ച് ഫോർ വൺ അവർ, അല്ലെങ്കിൽ ഹൗ മച്ച് ഫോർ ഫുൾ നൈറ്റ്, അല്ലെങ്കിൽ ഒരു രാത്രിക്ക് നിന്നെ കിട്ടാൻ എത്ര രൂപയാവും, അല്ലെങ്കിൽ നിൻ്റെ കുണ്ടി കിട്ടുമോ, അല്ലെങ്കിൽ കുണ്ടിയോളി സുഖമാണോ, അല്ലെങ്കിൽ ഡീ പൂ മോളെ, അല്ലെങ്കിൽ ഡീ മൈ മോളെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ പല ഐഡിയിൽ നിന്ന് വന്നിട്ട് ആ കുട്ടിയുടെ മെസ്സേജിലോട്ട് വന്ന് അയക്കുന്നുണ്ട്. അപ്പം അത് ആ കുട്ടിയുടെ സ്റ്റോറിയിൽ ഏകദേശം എല്ലാം പ്രാവശ്യവും ഇങ്ങനെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഈ സംഭവം ആ കുട്ടി കാണിച്ചു തരുന്നുണ്ട്. ഞാനും കണ്ടായിരുന്നു ആ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ. അപ്പം ശരിയാണ്, ആ കുട്ടി ലൈവിൽ വന്ന് തെറി വിളിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ആ കുട്ടിയോട് ഒരു വിദ്വേഷവും ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നും. അത് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ നമുക്കൊക്കെ ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ അവരുടെ കരണക്കുറ്റി നോക്കി പൊട്ടിക്കാൻ തോന്നും, അല്ലെങ്കിൽ നമുക്ക് അവരുടെ വീഡിയോയോ അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ പ്രസൻസ് പോലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയല്ല അവസ്ഥ. പക്ഷേ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ അവരുടെ പേഴ്സണൽ മെസ്സേജിൽ പോയിട്ട് ഇങ്ങനെ ജരമ്പ് അല്ലെങ്കിൽ ഈ സെക്ഷുവലായിട്ടുള്ള മെസ്സേജും ഈ കാമപ്രാന്ത് ഉണർത്തുന്ന രീതിയിലുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം എനിക്ക് അത്ഭുതമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് പേഴ്സണൽ മെസ്സേജ് കൊണ്ടുപോയിട്ട് ഏതൊരു തെണ്ടി ഏപ്പടം അയച്ചു കൊടുത്തിരിക്കുന്നത്, ഏപ്പടത്തിൻ്റെ ഏതൊരു ഒരു ചെറിയൊരു ക്ലിപ്പ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വീഡിയോൻ്റെ സൈഡിലോട്ട് ഞാൻ വെക്കാം, നിങ്ങളെയും കൂടി കാണിക്കാമെന്നാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി അത് വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബാണ്, നമ്മളിത് ഇടുന്ന സമയത്ത് ഇത് ആരൊക്കെ കാണുന്നത്, എവിടെയൊക്കെയാണ് എത്തുന്നത്, ഏതൊക്കെ ഏജിലുള്ള ആൾക്കാരതൊക്കെ കാണുന്നത് എന്നുള്ളത് അറിയാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനത് ഇടാത്തത്. കാരണം വേണമെങ്കിൽ ഇടായിരുന്നു, കാരണം എൻ്റെ പണ്ടത്തെ ഒരു സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ പച്ചയ്ക്ക് നിർത്തിയിട്ട് നാറ്റിച്ചിട്ടുണ്ടാവും. അറിയാത്ത കൊണ്ടല്ല, ഞാൻ ചിലപ്പോൾ ആ ഫോട്ടോ സഹിതം, അതായത് ഈ അയച്ചു കൊടുത്തവൻ്റെ ഫോട്ടോ സഹിതം ഞാൻ ഈ സൈഡിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഞാൻ മറ്റേ ആക്കലാക്കി വിട്ടിട്ടുണ്ടാവും. അറിയാത്ത കൊണ്ടല്ല, ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്തു എന്നൊക്കെ വരും. അപ്പോൾ ഇനി കുറേ ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്തിനാണ് ഹെലൻ ഓഫ് സ്പാർട്ടയുടെ കുണ്ടി താങ്ങി നടക്കുന്നതെന്ന്. ഞാൻ കുണ്ടി താങ്ങി തന്നല്ല, എനിക്ക് താങ്ങാൻ വേറെ കുണ്ടിയുണ്ട്. അതുകൊണ്ട് ആൾക്കാരും ഞാൻ എൻ്റെ താങ്ങലിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ ഞരമ്പന്മാർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു കാറ്റഗറി. ഇത് പനശ്വര രാജൻ കുറച്ച് ചെറുതായിട്ടൊന്ന് കാല് കാണിച്ചിട്ടുള്ള ഫോട്ടോ ഇട്ട സമയത്ത് ചില ആൾക്കാർ 18 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും കൊടുക്കാൻ തുടങ്ങിയോ, 18 വയസ്സായപ്പോഴേക്കും കാണിക്കാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ കളി കിട്ടുമോ എന്നുള്ളൊരു തരത്തിൽ ഈ ഞരമ്പ് സംഭവങ്ങൾ അയക്കുന്ന കുറേ ആൾക്കാരൊന്നും വെറുതെ വിടാൻ സത്യം പറഞ്ഞാൽ പാടില്ല. അതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് പല യൂട്യൂബേഴ്സ്, എല്ലാ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് ഫോട്ടോ സഹിതം, അവരുടെ പ്രൊഫൈലിലുള്ള ഫോട്ടോ സഹിതം എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് നാറ്റിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ നാറ്റിച്ച് തുടങ്ങുന്നുണ്ട്, കുറച്ച് ദിവസം കൂടി ഒന്ന് കഴിയട്ടെ, എനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പം ഈ ഹെലൻ ഓഫ് സ്പാർട്ട ഏകദേശം അറിയാവുന്ന ഒരാളായതുകൊണ്ടും, അല്ലെങ്കിൽ എന്താണ്, അവരൊരു പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടും ഈ കുട്ടിക്ക് വരുന്ന മെസ്സേജുകളും കാമ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഈ കുട്ടി സ്റ്റോറി ഇടുന്നതുകൊണ്ടും നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ അത് കാണുന്നു. നേരെ മറിച്ച് സാധാരണക്കാരായ പെൺകുട്ടികൾക്കും ഇതുപോലെ ഞരമ്പന്മാർ രാത്രി 10 മണി കഴിയുന്ന സമയത്ത് ഇമ്മാരത്തെ ഊച്ചാളി സെക്ഷുവലായിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അത് അവർ സാധാരണക്കാരായതുകൊണ്ട് പുറമേയുള്ള ആൾക്കാർ അതൊന്നും അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ളതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ കുറേ എന്താണ് പറയുക, അണ്ടിയും കുണ്ടിയൊക്കെ കുറേ ജർമ്മന്മാരി പെൺപിള്ളേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന പെൺപിള്ളേരാണെന്നുണ്ടെങ്കിലും ആ പെൺപിള്ളേർക്കും കിട്ടിയിട്ടുണ്ടാവും കുറേ ഞരമ്പന്മാരുടെ മറ്റൊടുത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞരമ്പന്മാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിനക്കൊക്കെ നട്ടലുണ്ടോ? ആക്ച്വലി അറിയാത്ത കൊണ്ടാണ്. കാരണം നട്ടലുണ്ടെന്നുണ്ടെങ്കിൽ, നട്ടലുള്ള ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാമം തോന്നുന്ന സമയത്ത് രാത്രി ആവുമ്പോൾ വാതിൽ കൂറ്റിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിരുന്ന് ആർക്കും ഉപദ്രവമില്ലാത്തൊരു തരത്തിൽ പരിപാടി ഒപ്പിച്ചിട്ട് സൈഡിലോട്ട് മാറി നിന്ന് കിടന്നുറങ്ങണം. അല്ലാതെ ഇതുപോലെ പെൺപിള്ളേരുടെ മെസ്സേജിൽ പോയിട്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് മെസ്സേജ് പോയിട്ട് മറ്റേ കളി കളിക്കരുത്. മനസ്സിലായോ? അപ്പോൾ ഈ ഹെലൻ ഓഫ് സ്പാർട്ടയെ പോലത്തെ ഒരാൾ ലൈവിൽ വരുന്ന സമയത്ത് അതിൽ പോയിട്ട് തെറി വിളിക്കുന്ന കുറേ മാക്കാച്ചി തവളകൾ തന്നെ ഈ കുട്ടിയുടെ പ്രൈവറ്റ് മെസ്സേജ് പോയിട്ട് മറ്റേ വർത്തമാനം പറയുന്നത് എത്രത്തോളം ഊച്ചാളിത്തരാ. ഒരാളോട് ഹെലൻ ഓഫ് സ്പാർട്ടയെ ദേഷ്യം ഉണ്ടാവും, ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി തെറി വിളിച്ചോ, വിഷയമുള്ള കാര്യമല്ല. പക്ഷേ എന്തിനു ഈ കാമം കൊണ്ട് നിറയുന്ന മെസ്സേജുകൾ ഇവർക്ക് കയറി അയക്കുന്നു? അപ്പോൾ നിനക്കൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെണ്ണിനോട് ആക്രാന്തമുള്ളത് കൊണ്ടല്ലേ നീയൊക്കെ അങ്ങനത്തെ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നത്? ഒരു മോഹം പെണ്ണിനോട് അല്ലേ? അല്ലേ? അതല്ലേ സത്യം? അതല്ലേ കാമം?
അല്ലാണ്ട് ദേഷ്യം കൊണ്ടൊന്നുമല്ലല്ലോ അങ്ങനത്തെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. അപ്പം ആയിക്കോട്ടെ, ഒരു ആണുങ്ങൾ ആയിക്കഴിഞ്ഞാൽ പെൺപിള്ളേരോടൊരു ഒരു പ്രേമവും അല്ലെങ്കിൽ പെൺപിള്ളേരോട് ഒരു ആക്രാന്തവും അല്ലെങ്കിൽ ഒരു സംഭവങ്ങളൊക്കെ തോന്നും, തെറ്റുള്ള കാര്യമൊന്നുമല്ല അത്. ഇവിടെ എന്താ പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ നല്ലൊരു ഒരു നാച്ചുറലായിട്ടുള്ളൊരു സംഭവമാണ്, തോന്നുന്നത് തെറ്റുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ആരെയും ഉപദ്രവിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആരെയും ഹറാസ് ചെയ്യുന്ന തരത്തിൽ ഒരാൾക്കും പേഴ്സണലായിട്ട് ഇങ്ങനെ വൾഗറായിട്ട് അതും ഇതും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞരമ്പന്മാരെ പട്ടികളെ. എന്തിനാണ് ഇങ്ങനെ വെറും, ഇനിയിപ്പോൾ കുറേ ആൾക്കാർ, ഞാൻ വലിയ മാന്യെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അത്ര വലിയ മാന്യനൊന്നുമല്ല, എനിക്കും പെൺപിള്ളേരോട് താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനങ്ങനെ പെൺപിള്ളേർക്ക് പേഴ്സണലായിട്ട് കയറിയിട്ട് എനിക്കത് കാണിച്ചു തരുമോ പ്ലീസ്, അല്ലെങ്കിൽ ഞാനതൊന്ന് കണ്ടോട്ടെ, അല്ലെങ്കിൽ ഒരു രാത്രി എനിക്ക് നിന്നെ ഒന്ന് കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ ആർക്കും അയച്ചിട്ടൊന്നുമില്ല. നമ്മളും ഫ്ലേർട്ട് ചെയ്യൊക്കെ ചെയ്യും, അതും ഞാൻ ഫ്ലേർട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടേ ഞാൻ ഫ്ലേർട്ട് ചെയ്യാറുള്ളൂ. സീരിയസ്ലി, വേണമെങ്കിൽ എനിക്കറിയാവുന്ന വല്ല ഗേൾസ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, വിഷയമുള്ള കാര്യമല്ല. അപ്പം എന്നാൽ ഓക്കെ.